വെൽക്കം ടു അവർ മാത്സ് ക്ലാസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാർട്ട് നമ്പർ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഈ ടോപ്പിക് ഒക്കെ വോൾ ആൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയറിംഗ് ആണ് ഓക്കെ എന്താണ് ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ പങ്ക് വയ്ക്കുക അല്ലെങ്കിൽ വീതം വയ്ക്കുക എന്നൊക്കെ പറയും മലയാളത്തിൽ അപ്പോ ഷെയറിങ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം ആർ ഡിവൈഡ് എമംഗ് ത്രീ ചിൽഡ്രൻ ഹൗ മെനി വുഡ് ഈച്ച് ഗെറ്റ് അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ആറ് കേക്കുകൾ ഉണ്ടെന്ന് വിചാരിക്കുക ആറ് കേക്കുകൾ നമ്മൾ മൂന്ന് കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഓരോ കുട്ടിക്കും എത്ര വീതം കിട്ടും അപ്പൊ നമ്മൾ ഈ ടോപ്പിക്കിൽ ഡിവിഷൻ ആണ് കാര്യമായിട്ട് നോക്കുന്നത് ഡിവിഷൻ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ ഫ്രാക്ഷൻ റെപ്രസെൻ്റ് ചെയ്യുക എന്നാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത് സോ ടോട്ടൽ ഇവിടെ എത്രയുള്ളത് എത്ര കേക്ക് അവിടെ ഉള്ളത് ആറ് കേക്കുകളുണ്ട് അല്ലേ സോ ടോട്ടൽ സിക്സ് കേക്കുകളുണ്ട് ആൻഡ് എത്ര കുട്ടികളാണ് ഉള്ളത് മൂന്ന് കുട്ടികൾ അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുക സിക്സ് ഡിവൈഡഡ് ബൈ സിക്സ് ഡിവൈഡഡ് ബൈ ത്രീ ചെയ്യും അല്ലേ അല്ലേ എത്ര അപ്പോൾ രണ്ടെണ്ണം വീതം ഓരോ കുട്ടിക്കും വാട്ട് ഇഫ് ും ആർ ഓൺലി ത്രീ കേക്ക് ആകെ മൂന്ന് കേക്കുകളും മൂന്ന് കുട്ടികളാണെങ്കിലോ ഓരോ കുട്ടിക്കും എത്ര കിട്ടും ഒന്ന് ഓരോന്ന് വീതം കിട്ടും അല്ലേ ഓക്കെ നൗ ഇഫ് ആർ ടു ബി ഈക്വലി ഡിവൈഡഡ് എം മൈ ഇനി നമ്മളുടെ കയ്യിൽ രണ്ട് കേക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുക നമ്മൾ മൂന്ന് കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക രണ്ട് കേക്കേ ഉള്ളൂ മൂന്ന് കുട്ടികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റിലെ കേക്ക് എടുക്കുക ഫസ്റ്റിലെ കേക്ക് എടുത്തിട്ട് അതിനെ തുല്യമായിട്ട് മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റുക അതിലൊരു ഭാഗം ഈ കുട്ടിക്കും അടുത്ത ഭാഗം ഈ കുട്ടിക്ക് അടുത്ത ഭാഗം ഈ കുട്ടിക്കും കൊടുക്കുക അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കേക്കിനെ നമ്മൾ തുല്യമായിട്ട് മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റുക ഓക്കേ എന്നിട്ട് അതിനുശേഷം നമ്മൾ ഓരോ പീസസും എടുത്തിട്ട് ഓരോ കുട്ടികൾക്കും വേണ്ടി കൊടുക്കുക ഓക്കേ അപ്പം നമുക്ക് ഓരോ കുട്ടിക്കും എത്ര വീതം കിട്ടും ടു ബൈ ത്രീ അല്ലേ ഫസ്റ്റിൽ ഈ പോഷനും കിട്ടി അതേപോലെ തന്നെ ഇവിടെ അതേപോലെ വേറൊരു പോർഷനും കിട്ടും ഓരോ കുട്ടിക്കും കിട്ടൽ ടൂ ബൈ ത്രീ പോർഷനായിരിക്കും ഈ കുട്ടിക്ക് ടു ബൈ ത്രീ ഈ കുട്ടിക്കും ടൂ ബൈ ത്രീ ഈ കുട്ടിക്കും ടു ബൈ ത്രീ ഓക്കെ ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നൗ ഇഫ് ത്രീ കേക്ക്സ് ആർ ഡിവൈഡഡ് ഈക്വലി എമൗ ഫോർ ചിൽഡ്രൻ ഇനി മൂന്ന് കേക്കേ ഉള്ളൂ അത് എത്ര കുട്ടിയൊക്കെ ഡിവൈഡ് ചെയ്യണം നാല് കുട്ടിയൊക്കെ ഡിവൈഡ് ചെയ്യണം ഹൗ മെച്ച് ഓഫ് എ കേക്ക് വുഡ് ഈ ചിക്കേറ്റ് അപ്പോൾ ഓരോ കുട്ടിക്കും നാല് കുട്ടികൾ ഉള്ളതിൽ ഓരോ കുട്ടിക്കും എത്രയാണ് കിട്ടുക തിങ്ക് അബൌട്ട് ചിന്തിച്ച് നോക്കാന് എത്ര കിട്ടും ത്രീ ബൈ ഫോർ ത്രീ ബൈ ഫോർ എല്ലേ കിട്ടുക ഓക്കെ അപ്പോൾ അതാണ് ഷെയറിങ്ങിൽ ഒരു കുഞ്ഞു ടോപ്പിക് ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ടോപ്പിക്കാണ് ഓക്കെ ഇനി നമ്മൾ മെഷറിംഗ് പാർട്സ് മെഷറിംഗ് പാർട്സ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഇഫ് എ ടു മീറ്റർ ലോങ് റിബൺ ഈസ് കട്ടിങ് ടു ത്രീ ഈക്വൽ പാർട്സ് അതായത് ഇവിടെ ഒരു രണ്ട് മീറ്റർ നീളമുള്ള ഒരു ലോങ് റിബ്ബൺ ഉണ്ട് അതിനെ മൂന്ന് തുല്യ ഭാഗങ്ങളാക്കി നമുക്ക് മാറ്റണം അങ്ങനെയാണെങ്കിൽ ഓരോ പീസിൻ്റെ ലെങ്ത് എത്ര അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്തിട്ടുള്ള എന്താ വെച്ചാൽ ഇത് ടോട്ടൽ ലെങ്ത്ത് ടു മീറ്ററാണല്ലോ അതിനാദ്യം ഹാഫ് ആക്കി വൺ മീറ്റർ വൺ മീറ്റർ എന്നിട്ട് ഈ വൺ മീറ്ററിന് തുല്യമായിട്ടുള്ള മൂന്ന് ഭാഗങ്ങളാക്കി ഇതിനെ തുല്യമായിട്ട് മൂന്ന് ഭാഗങ്ങളാക്കി അപ്പോൾ ടോട്ടൽ എത്ര എത്ര പീസ് എത്ര പാർട്സ് കിട്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ആറ് പാർട്സ് കിട്ടി അല്ലേ അതായത് ടോട്ടൽ ടു മീറ്റർ നീളമുള്ളൊരു റിബൺ ഉണ്ടായിരുന്നു നമ്മൾ അതിനെ ഹാഫ് അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ അത്രേ വൺ മീറ്റർ അല്ലേ വൺ മീറ്റർ വൺ ആക്കി മാറ്റി ഓരോ വൺ മീറ്ററിനെ എടുത്തിട്ട് തുല്യമായിട്ടുള്ള മൂന്ന് ഭാഗങ്ങളാക്കി മാറ്റി അല്ലേ അപ്പോൾ ഓരോന്ന് എത്ര ഉണ്ടാവും വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഇതും വൺ ബൈ ത്രീ വൺ ബൈ ത്രീ വൺ ബൈ ത്രീ ഉണ്ടാവുമല്ലോ അപ്പം നമുക്കിപ്പോൾ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട് ആറ് പാർട്സ് ഉണ്ട് പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ടു മീ ടു മീറ്റർ ലോങ് റിബണിനെ മൂന്ന് ഈക്വൽ പാർട്സ് ആക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് പേഴ്സ് ജോയിൻ ചെയ്യപ്പോൾ ഒന്നാക്കി മാറ്റുക അതേപോലെ ഇത് രണ്ടിനും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒന്നാക്കി മാറ്റുക ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒന്നാക്കി മാറ്റുക അപ്പോൾ ഓരോന്നും എത്രയുണ്ടാവും ഇത് രണ്ടെണ്ണം കൂടെ ടു അല്ലേ ടോട്ടൽ എത്ര എണ്ണല്ലേ മൂന്നെണ്ണം അപ്പം ഇത് എത്ര ഉണ്ടാവും ടു ബൈ ത്രീ ഇതും ടു ബൈ ത്രീ ഇതും ടു ബൈ ത്രീ അപ്പോൾ ഓരോന്നിൻ്റെയും ലെങ്ത്ത് എത്രയുണ്ടാവുക ടു ബൈ ത്രീ നമുക്ക് നോക്കാം ഈ ചീസ് മെയ്ഡപ്പ് ഓഫ് ടു പീസസ് അതായത് നമ്മൾ ആദ്യം ഈ വൺ മീറ്ററിനെ മൂന്ന് ഭാഗങ്ങളാക്കി ഈ വൺ മീറ്ററിനെ മൂന്ന് ഭാഗങ്ങളാക്കി ടോട്ടൽ സിക്സ് പീസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടെണ്ണം കൂടെ രണ്ടെണ്ണം ആദ്യത്തെ രണ്ടെണ്ണത്തിന് ജോയിൻ ചെയ്തിട്ട് ഒറ്റ പീസ് ആക്കി അല്ലേ ഇതിൽ രണ്ട് പീസസ് ഉണ്ടല്ലോ ആൻഡ് ഈച്ച് പീസ് ഈസ് വൺ ഓഫ് ദ ത്രീ ഈക്വൽ പാർട്സ് അപ്പോൾ ഓരോന്ന് നമ്മൾ പറഞ്ഞു വൺ ബൈ ത്രീ ആയിരുന്നു അല്ലേ സോ ഇത് വൺ ബൈ ത്രീ പ്ലസ് വൺ ബൈ ത്രീ അത് ത്രൈ ടു ബൈ ത്രീ ഓക്കെ സോ ഇത് ലെങ്ത് ഓഫ് ഈച്ച് ഈസ് ടു ബൈ ത്രീ അങ്ങനെയാണ് ടു ബൈ ത്രീ എന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുക ഇത് രണ്ടെണ്ണം ഉണ്ട് അല്ലേ ടു ബൈ ഡോട്ടൽ എത്ര എണ്ണ മൂന്ന് സോ ടു ബൈ ത്രീ ഓക്കെ ഇനി ലെറ്റേഴ്സ് ഡു ഇറ്റ് നമ്മൾ ചെയ്ത് നോക്കുക അത് ഒരു മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മൾ നോക്കി ചെയ്യാം എ ടു മീറ്റർ ലോങ് റിബൺ ഈസ് ഈക്വലി ഡിവൈഡഡ് എമംഗ് ഫൈവ് ഗേൾസ് ഹൗ മച്ച് ഓഫ് എ മീറ്റർ വുഡ് ഈച്ച് ഗെറ്റ് അതായത് ഒരു ടു മീറ്റർ നീളമുള്ള ഒരു ലോങ് റിബൺ ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ലോ ടു മീറ്റർ എന്നുള്ളൊരു ലോങ് റിബെന്ന് വിചാരിക്കുക ഇറ്റ് ഈസ് ഈക്വലി ഡിവൈഡഡ് ആയി മാ ഫൈവ് ഗേൾസ് അഞ്ച് ഗേൾസിന് ഇടയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം ഹൗ മച്ച് ഓഫ് എ മീറ്റർ ഓഫ് ഈ ചിക്കറ്റ് അപ്പോൾ എങ്ങനെയാണ് കിട്ടുക ആ ടു ഡിവൈഡഡ് ബൈ ഓരോരുത്തർക്കും എത്ര കിട്ടുന്നല്ലേ ചോദ്യം ടു ബൈ അല്ലേ കിട്ടുക ടു ഡിവൈഡഡ് ബൈ ഫൈവ് അല്ലേ ഓരോരുത്തർക്കും ടു ബൈ ഫൈവ് കിട്ടും കറക്റ്റ് അല്ലേ ഹൗ മെനി സെന്റിമീറ്റേഴ്സ് ഇറ്റ് അപ്പൊ ഇത് ടു മീറ്റർ ആണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാണ് സോ വൺ മീറ്റർ ഇസ് ഈക്വൽ ടു വൺ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൺഡ്രഡ് സെന്റിമീറ്റേഴ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേസ് ഹൺഡ്രഡ് ഓക്കെ സോ വൺ മീറ്റർ ഈക്വൽ ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ഹൺഡ്രഡ് സെന്റിമീറ്റർ ആണേ ഓക്കെ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് സെന്റിമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ടൂ ബൈ ഫൈവ് എന്ന് പറഞ്ഞാൽ അത്ര ഉണ്ടാവുമ്പോ ടു ബൈ ഫൈവ് ഇൻറ്റു ഇവിടെ ഒരു ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്കെങ്ങനെ കിട്ടും ടു ഹൺഡ്രഡ് ബൈ ഫൈവ് എന്ന് കിട്ടും അപ്പോൾ എത്ര വരും ഫോർട്ടി അല്ലേ ഫോർട്ടി സെൻറ്റിമീറ്റേഴ്സ് എന്ന് വരും നൗ അടുത്ത ക്വസ്റ്റ്യൻ അത് നിങ്ങൾ ചെയ്യാം കേട്ടോ ഈ ത്രീ ലിറ്റേഴ്സ് ഓഫ് എ മിൽക്ക് ഈസ് ഡിവൈഡഡ് ഈക്വലി എമൗ ഫോർ ഹൗ മച്ച് ഓഫ് എ ലിറ്റർ വുഡ് ഈ ചിക്കറ്റ് അവിടെ എന്ത് വരും ടോട്ടൽ മൂന്ന് ലിറ്റർ മിൽക്ക് മിൽക്കാണുള്ളത് അതിനെ നാല് ആളുകൾക്കിടയിൽ തുല്യമായിട്ട് ഭാഗിക്കണം അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്ക് എത്ര കിട്ടുക ത്രീ ബൈ ഫോർ ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് ഈസ് ഇറ്റ് അത് നിങ്ങൾ കണ്ടുപിടിക്കുക ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ തൗസൻഡ് മില്ലി ലിറ്റേഴ്സ് ആണ് ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ തൗസൻഡ് മില്ലി ലിറ്റേഴ്സാണ് അപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവുക ത്രീ ബൈ ഫോർ ആയിരിക്കുമല്ലേ അപ്പോൾ ത്രീ ബൈ ഫോർ ഇൻ ടു തൗസൻഡ് ചെയ്യുക അതിൻ്റെ വാല്യൂ നിങ്ങളിവിടെ എഴുതുക ഓക്കെ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിക്സ് കിലോഗ്രാംസ് ഓഫ് ഷുഗർ ഈസ് ടു ബി മെയ്ഡ് ഇൻ ടു എയ്റ്റ് പാക്കറ്റ്സ് ഓഫ് ഈക്വൽ വെയ്റ്റ് ഹൗ മച്ച് ഓഫ് എ കിലോഗ്രാം ഷുഡ് ഗോ ഇൻ ടു ഈച്ച് പാക്കറ്റ് അതായത് ടോട്ടൽ ആറ് കിലോഗ്രാം ഷുഗർ ഉണ്ട് അതിന് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എട്ട് പാക്കറ്റുകൾ ഉണ്ടാക്കണം തുല്യമായിട്ടുള്ള വെയ്റ്റിൻ്റെ അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഓഫ് എ കിലോഗ്രാം ഷുഡ് ഗോ ഇൻറ്റു ഓരോ പാക്കറ്റിലേക്കും എത്ര വരും എത്ര വരും സിക്സ് ബൈ എയ്റ്റ് വരും അല്ലേ സിക്സ് ബൈ എയ്റ്റ് നമ്മൾ ചെറുതാക്കിയാണ്ട് വരും ത്രീ ബൈ ഫോർ അല്ലേ അത് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നിട്ടുണ്ട് ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ തൗസൻഡ് ആണ് ഓക്കെ അപ്പോൾ തൗസൻഡ് ഗ്രാമാവുമ്പോൾ സിക്സ് ബൈ എയ്റ്റ് അല്ലെങ്കിൽ ത്രീ ബൈ ഫോർ പറയുമ്പോൾ എത്ര ഗ്രാമായിരിക്കും ത്രീ ബൈ ഫോർ ഇൻറ്റു തൗസൻഡ് അതും ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ചെയ്തു തന്നിട്ടില്ല സോ ഇതൊക്കെ ചെയ്ത് ചെയ്യുക ചെയ്തിട്ട് നോക്കുക കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം